ഹലോ, എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓണം അങ്ങ് എത്തി, നമുക്കൊരു സിമ്പിൾ ഒരു പച്ചടി ചെയ്താലോ. അന്നിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് എല്ലാവർക്കും ഒന്ന് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് നമ്മുടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ നെടുകി ഒന്ന് പിളർന്നതിന് ശേഷം ഇതുപോലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് വെണ്ടയ്ക്കയ്ക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു സവാളേൻ്റെ പകുതി ഭാഗവും എരിവിനനുസരിച്ച് പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഒരല്പ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് വരുന്നത് വരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ ക്രിസ്പി ആയിട്ട് ഇത് നമുക്ക് വരും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിന് ഞാൻ ഇതിലോട്ട് വേണ്ട തൈര് എടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം തൈര് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ട് ഉണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലോട്ട് അധികം നമുക്ക് ഓവർ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് തേങ്ങ അരച്ചിലാണ് നമ്മൾ ഈ ഒരു പച്ചടി വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ തൈര് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്കേൻ്റെ കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ഇളക്കി ഈ ഒരു രീതിക്ക് വന്ന് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ തങ്ങളുടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ തൈരിലോട്ടൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു എന്ന് ഞാൻ ആവശ്യാനുസരണം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് നമ്മുടെ ഈ ഒരു പച്ചടി ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. ബൈ.